രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് തകർന്ന തൂവൽ ചപ്പാത്ത് വീണ്ടും തകർന്നിട്ടും പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല മണൽച്ചാക്ക് അടുക്കി താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തേണ്ട ഗതികളിലാണ് നെടുങ്കണ്ണം തൂവൽ നിവാസികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പെയ്ത കനത്ത മഴയിലാണ് നെടുങ്കണ്ണം തൂവലിലെ ചപ്പാത്തിന്റെ ഒരു ഭാഗം തകർന്നത് തുടർന്ന് നാട്ടുകാർ മണൽച്ചാക്കൾ സ്ഥാപിച്ച് ചപ്പാത്ത് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കി ദുർബലാവസ്ഥയിലായ പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യം നാട്ടുകാർ കാലങ്ങളായി ഉന്നയിച്ചിരുന്നതാണ് പ്രളയത്തിൽ പാലം തകർന്നതോടെ ചപ്പാത്തിന്റെ സ്ഥാനത്ത് പുതിയ പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലെ മഴക്കാലത്ത് പാലം വീണ്ടും തകർന്നു കല്ലാർ ഡാം തുറന്നുവിട്ടതോടെയാണ് നാട്ടുകാർ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയ പാലം തകർന്നത് പ്രളയകാലത്ത് ഇടുക്കി ഡാമിലേക്ക് കല്ലാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന മന്നാക്കുടി ടണൽ മുഖത്ത് ഉരുൾപൊട്ടലുണ്ടായി വലിയ പാറക്കല്ലുകൾ വീണ് ടണൽ മുഖം ഭാഗികമായി അടഞ്ഞിരുന്നു ടണലിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതോടെ മഴക്കാലത്ത് കല്ലാർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഇതുമൂലം തൂവൽച്ചപ്പാത്തിലെ താൽക്കാലിക നിർമ്മാണം നശിച്ചു വീണ്ടും നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണൽ ചാക്കുകൾ നിക്ഷേപിച്ചാണ് പാലം ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ തുകൽ വെള്ളച്ചാട്ടം കാഴ്ച ആസ്വദിക്കാനെത്തുന്നവരും ആശ്രയിക്കുന്ന ഈ ചപ്പാത്തിനെയാണ് ദുർബലാവസ്ഥയിലായ ചപ്പാത്ത് നീക്കി ഇവിടെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി